ഹായ്, ഞാനിന്ന് കോളം പോയി വരുന്ന വഴി നമ്മുടെ റിജോ ഷട്ടിൽ കളിക്കാൻ പോകും. അപ്പോൾ അവൻ ബൈക്കിൽ പാസ് ചെയ്തു തിരുവല്ലം വെച്ച്. ഭയങ്കര ഹാപ്പിയായിരുന്നു. പക്ഷേ ഇന്ന് 20K സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്നു കെ സൈക്ലോപീഡിയ പ്ലസ് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ വീഡിയോ 100K അടിക്കാൻ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വിഷ്ണു അടുത്ത വീഡിയോയ്ക്കുള്ള തിരക്കിലാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇടാൻ പറഞ്ഞു. അപ്പോൾ ജനറലി ഭയങ്കര ഹാപ്പിയാണ് ചാനൽ ഇത്രയും ഗ്രോത്തും സൈക്ലിംഗ് പ്രൊമോഷനൊക്കെ കിട്ടുന്നതിന്. പക്ഷേ ലോക്ക്ഡൗണിന് ശേഷം കാണുന്നൊരു സീൻ എന്ന് പറഞ്ഞാൽ കുറേ പുതിയ സൈക്കിൾസ് വരുന്നുണ്ട്. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ശംഖുവത്തേക്കൊക്കെ ഒരു ലോഡ് ആൾക്കാർ പുതിയ സൈക്കിൾ ചവിട്ടുന്നുണ്ട്. പക്ഷേ തൊപ്പിയാണ് വെച്ചേക്കുന്നത്, സാധാ തൊപ്പി. മിക്കാറും എല്ലാവരും തന്നെ 99% ആൾക്കാർക്ക് ഹെൽമെറ്റ് ഇല്ല. എനിക്ക് കഴിഞ്ഞ മാസം 3 ഇടി കിട്ടിയ ജൂലൈയിൽ. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഹെൽമെറ്റില്ലെങ്കിൽ എന്തായാലും എല്ലാത്തിനും എൻ്റെ ഹെൽമെറ്റ് പൊട്ടിയിട്ടുണ്ട്, തലയിടിച്ച് വീണ്. ഹെൽമെറ്റിലെങ്കിൽ എന്തായാലും എൻ്റെ കാര്യം തീരുമാനമായി. അപ്പം നിങ്ങൾക്കൊക്കെ തട്ടിപ്പോയി കഴിഞ്ഞാൽ സീനില്ല, വീട്ടുകാർ കുറച്ച് നാളെ വിഷമിച്ചിട്ട് വിട്ടു കളയും. പക്ഷെ നിങ്ങളൊക്കെ ഈ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ആയിക്കഴിഞ്ഞാൽ വീട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെയാണ് സീൻ. നിങ്ങളൊന്നും അറിയാതെ കിടക്കുള്ളൂ. അപ്പം എന്തായാലും ഇത്രയും പൈസ മുടക്കി ഒരു സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഒരു 1,800 രൂപ എടുത്ത ഡിക്കാത്ലോണിനൊക്കെ ഏറ്റവും ബേസിക് ഹെൽമെറ്റെങ്കിലും വാങ്ങിച്ചു വെച്ചാൽ മതി, അത്യാവശ്യം പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. എസ്പെഷ്യലി ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ വൈകിട്ടായി കഴിഞ്ഞാൽ ഫുൾ പാമ്പുകൾ. ഞാനീ കണ്ട ഈ റിഫ്ലക്ടറും ഹെൽമെറ്റും ലൈറ്റൊക്കെ വെച്ചിട്ടും വന്നിടിയാണ്. ഇപ്പോൾ പാമ്പുകൾ കുറേ ഉണ്ട്. നമ്മൾ മാക്സിമം പ്രൊട്ടക്ഷൻ സേഫ്റ്റിയൊക്കെ എടുക്കുക. ഓക്കെ ബൈ.